പൂരക്കളി മർത്തുകളി രംഗത്തെ കുലപതികളായ മുതിർന്ന പണിക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. നമ്മുടെ യാത്രയിൽ കണ്ടെത്തിയിരുന്ന മുതിർന്ന പണിക്കർഷന്മാർ തങ്ങളുടെ സംസാരത്തിനിടെ ഈ രംഗത്തെ രണ്ടാം തലമുറക്കാരിൽ ശ്രദ്ധേയരും ജ്ഞാനികളുമായ പല പണിക്കന്മാരെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് ഗുരുബോധന്മാരായ പണിക്കർഷന്മാർ പരാമർശിച്ചിരുന്ന രണ്ടാം തലമുറയിലെ രണ്ട് പണിക്കന്മാരുടെ അടുത്തേക്കാണ്. ആദ്യം കൊയോങ്കര ഭാസ്കരൻ പണിക്കരുടെ അടുത്തേക്കും പിന്നെ കരിവള്ളൂർ കുണിയനിലെ എ വി നാരായണൻ പണിക്കരുടെ അടുത്തേക്കും പോകും. ദുരിതപൂർണമായ കുട്ടിക്കാലവും പൂരക്കളിയെ അനുകരിച്ചുകൊണ്ടുള്ള കുട്ടിക്കളിയും ഓർത്തുകൊണ്ടാണ് കൊയോങ്കര ഭാസ്കരൻ പണിക്കർ തൻ്റെ പൂരക്കളി ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് തന്നെ. പൂരക്കളി മറത്തുകളി രംഗത്ത് എനിക്ക് പ്രത്യേക ഒരു പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല. സാധാരണ ഒരു പാരമ്പര്യമുണ്ടാവും പലർക്കും, പല പണിക്കന്മാരെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് പിന്നെ ഇവിടെ അടുത്തുള്ള കൊയോങ്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഈ പൂരമാല അല്ലെങ്കിൽ പൂരക്കളി മറത്തുകളിയൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ്. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോവുകയും അവിടെ പൂരക്കളി സ്വയം തന്നെ കളിച്ച് പഠിച്ചതാണ്. ആരും തന്നെ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അവിടെ ബാല്യക്കാരോട് കൂടി അവരുടെ താളത്തിനനുസരിച്ച് അങ്ങനെയാണ് പൂരക്കളി ഞാൻ പഠിച്ചത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതമെന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് വളരെ കഷ്ടപൂരിതമായിരുന്നു. പിന്നെ കർഷക കുടുംബത്തിലാണ് ഞാൻ ഒരുപാട് കാലിപ്പണിയൊക്കെ കാളപൂട്ടാനൊക്കെ പോയി കൂലിപ്പണിക്കൊക്കെ പോയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഞാൻ എൻ്റെ സ്കൂൾ പഠനവും അതുപോലെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിച്ചത്. ഇവിടെ പൂരക്കളി മറത്തുകളി രംഗത്തേക്ക് ഞാൻ പ്രവേശിച്ചത് കാരണം കാരണമുണ്ടായിരുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ മറത്തുകളി കളിക്കുന്ന സമയത്ത് അവിടെയുള്ള പണിക്കന്മാർ, ഈ പണിക്കന്മാരുടെ ശ്ലോകങ്ങൾ, അവരുടെ ആ ഈണം എന്നെ വളരെയേറെ ആകർഷിച്ചു. ഞാൻ പലപ്പോഴും പിന്നെ ഞാൻ കാലിയൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് അക്ഷരോ കാര്യങ്ങളോ ഇവർ പറയുന്നതെന്നറിയില്ല. പക്ഷേ അവരുടെ ശബ്ദത്തിൽ ഞാൻ പലപ്പോഴും ഈ കാലി മേയ്ക്കാൻ പോകുന്ന സമയത്ത് അനുകരിക്കാറുണ്ട്. അങ്ങനെയാണ് കുട്ടിക്കാലത്ത് ഇതേപോലെ എൻ്റെ കളിക്കൂട്ടുകാരോടൊപ്പം ഞാനും ഇവരൊക്കെ പണിക്കന്മാരായിട്ട് ഞങ്ങൾ നാട്ടിൽ സാധാരണ കുട്ടികളൊക്കെ തെയ്യം കളിക്കുന്നത് പോലെ ഞങ്ങൾ പണിക്കരൊക്കെ ആയിട്ട് ഒരു ക്ഷേത്രത്തിൽ നിന്നും ഒരു ആല് അല്ലെങ്കിൽ ഒരു മരം സങ്കല്പിച്ചുകൊണ്ട്
അവിടെ നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ കൂട്ടേക്കാരും പണിക്കരും പോകുന്നത് പോലെ കയ്യിൽ ഒരു ഈർക്ക് മറ്റേ വളയൊക്കെ കോർത്തിട്ട് അതായത് ഈർക്കിൽ കൊണ്ട് വളയൊക്കെ കോർത്തിട്ട് അങ്ങനെ ഇട്ട് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു കളി ഞങ്ങൾ കളിച്ചിരുന്നു. അപ്പോഴാണ് ഈ ഞാൻ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ദാമോദരൻ മണികൃഷ്ണൻ ഈ രംഗത്ത് ഏറെ പേര് കേട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ കീഴിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ ഈ ഭാഗത്ത് തന്നെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ഞാനും പഠിക്കാൻ പോയി. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു ഈ രംഗത്തേക്ക് ഞാൻ പോയത്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം ഈ അവിടെയുള്ള ബാലപാഠങ്ങളൊക്കെ സാധാരണ പണിക്കന്മാർ പഠിക്കുന്ന ആ ഒരു ഗുരുകുല ശൈലിയിൽ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒരു മൂന്നാല് വർഷക്കാലം തുടർച്ചയായിട്ട് ഈ സംസ്കൃത ഭാഷയിൽ അവിടെ വ്യാകരണം പഠിക്കണം, പിന്നെ അലങ്കാരം പഠിക്കണം, ന്യായം പഠിക്കണം, അങ്ങനെ സാഹിത്യ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ അല്പമല്പെങ്കിലും പഠിച്ച് ആദ്യത്തെ കാലഘട്ടത്തിൽ നമുക്ക് തികച്ചും പഠിച്ചിട്ടില്ലെങ്കിലും പിന്നെ ഓരോ കളിയിലും നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിച്ച് ഏതാണ്ട് ഗുരുനാഥന് തോന്നും ഇദ്ദേഹം കളിക്കാനായി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഗുരുനാഥനാണ് എനിക്ക് ആദ്യത്തെ ഞങ്ങൾക്ക് പണിക്കന്മാർ ഈ രംഗത്തേക്ക് ഗുരുനാഥന്മാരാണ് കളിയേക്കുക. അങ്ങനെ ഏതാണ്ട് ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോഴാണ് എൻ്റെ ഒന്നാമത്തെ അരങ്ങേറ്റം. അന്ന് ആദ്യത്തെ അരങ്ങേറ്റം നടത്തുന്നത് കണ്ടങ്കാളി കണകത്ത് കഴകം. അവിടെ അന്ന് മറത്തുകളി പിന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മുമ്പേ വളരെ കാലം മുമ്പേ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മമ്പലക്കാരും അതുപോലെ മാവിച്ചേരിക്കാരും ഈ കണകത്ത് വന്ന് കഴിക്കണം എന്നാണ് പഴയ കാലത്ത്. എത്രയോ കാലം മുമ്പേ അതെന്തോ കാരണത്താൽ മുടങ്ങി. അപ്പോൾ ആ ഒരു തുടക്കമാണ്. അതായത് പിന്നെ 89ലാണ് എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം എന്ന് പറയുന്നത്. പണിക്കന്മാർ നേരത്തെ ക്ഷേത്രക്കാർ ഏൽപ്പിക്കും. അതായത് പിന്നെ വീട്ടിലേക്ക് വന്ന് അവർ പിന്നെ കുട്ടേക്കാരോ ആ ക്ഷേത്ര ഭാരവാഹികളോ വെത്തിലി അടയ്ക്കും തന്നിട്ട് ഒരു ദക്ഷിണയും തന്നിട്ട് ദാ ഈ വർഷം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പൂരമാല കഴിച്ചു തരണം എന്നവർ പറയും. അതന്നെ പണ്ട് നമ്മൾ കാലിക്കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻസ് കൊടുക്കും. തെറ്റാൻ പാടില്ല എന്നുള്ളത് നമുക്കിതാണ്. നമുക്ക് ചിലപ്പോൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലവർ മുങ്ങുന്നവരുണ്ട്. ഈ ക്ഷേത്രക്കാർ വന്ന് കുറുമാലൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഈ വെത്തിലടക്കുകയും ചെയ്ത് ഈ ഒരു കർമ്മം ചെയ്തു തരണം എന്ന് വാക്ക് പറഞ്ഞാൽ ഒരു തരത്തിലും ആ പണിക്കർ പിന്നെ അതിൽ നിന്ന് പിന്മാറില്ല. അതിന് ചില ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ എന്ന് പറയുന്നത് ആദ്യം കണ്ടുവെക്കാൻ വരിക. പണിക്കരെ കൂട്ടിക്കൊണ്ടിരുന്ന ഒരു രണ്ട് ബാല്യക്കാർ വന്നിട്ട് പണിക്കരെ കണ്ടുവെക്കും. കണ്ടുവച്ചതിന് ശേഷം അവരറിയും ഇന്ന ദിവസമാണ് പണിക്കരുടെ നിശ്ചയം. ഈ നിശ്ചയം എന്ന് പറയുന്നത് പണിക്കരന്ന് ക്ഷേത്രത്തിൽ നിന്നും അവരെ ക്ഷേത്ര ഭാരവാഹികളും കുട്ടേക്കാരും ഒക്കെ വരും. ഒരു 10-15 or 20 ആൾക്കാർ വന്ന് ഈ പണിക്കരുടെ വീട്ടിൽ വരും. അപ്പോൾ പണിക്കർക്ക് ഒരു ദക്ഷിണയും, കാരണം അവർ പിന്നെ ഗുരുനാഥന് കൊടുക്കാനുള്ള ഒരു വീട്ടിപ്പണം എന്നൊക്കെ പറയും. വീട്ടിപ്പണം എന്ന് പറയും. ആ വീട്ടിപ്പണം എന്ന് പറയുന്നത് ഒരിക്കലും ആ കളിക്കുന്ന പണിക്കർക്കുള്ളതല്ല, അത് ഗുരുനാഥനുള്ള അവകാശമാണ്. പക്ഷേ അത് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോൾ വീട്ടിപ്പണം നൽകി അവർ അന്ന് പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോകും. ഇതാണ് നിശ്ചയം എന്ന് പറയുന്ന ചടങ്ങ്. ആ നിശ്ചയം ആയ ദിവസമാണ് ഇന്ന ദിവസം പണിക്കരെ ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ച് നല്ല ശുഭമുഹൂർത്തമൊക്കെ കണ്ട് ഇന്ന ദിവസം തീരുമാനിച്ചു. ആ തീരുമാനിച്ച ദിവസം ഇതേപോലെ 10-15-20 ബാല്യക്കാർ വന്ന് കുട്ടിക്കാരൊക്കെ വന്ന് പണിക്കരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ്. അവർ ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും ഈ ആചാരവടിയുമായിട്ട് വരികയാണ്. ആചാരവടിയും എന്തിയായിട്ടാണ് പല ക്ഷേത്രങ്ങളിൽ നിന്നും പണിക്കരെ കൂട്ടിക്കൊണ്ടുപോകാൻ ചൊല്ലുക. അപ്പോൾ ആചാരവടി എന്ന് പറയുന്നത് നമ്മൾ ആ ക്ഷേത്രത്തിലെ ദൈവം അല്ലെങ്കിൽ ഇപ്പം ദേവി കൂടി ആ പണിക്കരുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പണിക്കരുടെ വീട് വളരെ പരിശുദ്ധമായിരിക്കണം. എന്ന് വെച്ചാൽ ആ നമ്മുടെ പഴയ ആചാരം അതേപോലെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ആ പണിക്കരുടെയും ഉത്തരവാദിത്തമാണ്. ആ നിലയിൽ ഈ കുട്ടിക്കാരും ഇവരൊക്കെ വന്ന് അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പണിക്കരെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വളരെ പിന്നെ കഴിഞ്ഞ് അങ്ങനെ അമ്പലത്തിലെത്തി പണിക്കരെ പിന്നെ വേണ്ട വിധത്തിൽ അവർ പിന്നെ അത് ഏതാണ്ട് ഒരു മാസക്കാലം ആ പണിക്കരി പിന്നെ കൂട്ടേക്കാരുടെ സംരക്ഷണയിൽ ആ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണയിലാണ്. പണിക്കന്മാരെന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പലതരത്തിൽ സംശയമുണ്ടാകും. ഇപ്പോൾ തെക്കൻ ദേശങ്ങളിൽ പണിക്കർ എന്ന് പറഞ്ഞൊരു ജാതിയാണ്. എന്നാൽ വടക്കൻ മേഖലയിൽ പണിക്കർ എന്ന് പറയുന്നത് ജാതിയല്ല, അതൊരു ബഹുമാന പേരമാണ്, ഒരു പിന്നെ നമ്മളെ ബിരുദമാണ്. ഒരു പുരക്കളി രംഗത്ത് ഒരു പണിക്കർ എങ്ങനെയാണ് പണിക്കരാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഗുരുവിൻ്റെ കീഴിൽ പഠിച്ച് അവരെ ക്ഷേത്രങ്ങളിൽ കളിച്ച്
രണ്ട് മൂന്ന് കുറേ മർത്തുകളി കളിച്ച് ആ ക്ഷേത്രക്കാരുടെ പ്രശംസ അദ്ദേഹം കൊള്ളാം, ഈ രംഗത്ത് ശോഭിക്കുമെന്ന് ആ ക്ഷേത്രക്കാർ നിശ്ചയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പണിക്കരായിട്ട് നാമകരണം ചെയ്യുന്നത്. അങ്ങനെ പട്ടും വളയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പേരിനോടൊപ്പം ഞാൻ ഭാസ്കരനാണെങ്കിൽ പിന്നീട് എന്നെ ഞാൻ അറിയപ്പെടുന്നത് ഭാസ്കരൻ പണിക്കർ എന്നാണ്. എനിക്കൊരു 9 വർഷക്കാലം കളിച്ചതിന് ശേഷമാണ് എരമം പുലിയൂർകാളി ക്ഷേത്രത്തിൽ നിന്നും പട്ടും വളയും ലഭിക്കുന്നത്. ആ പട്ടും വളയും ലഭിക്കുന്ന തരുന്നത് മുതുകാട്ട് കാവിൽ വെച്ചിട്ടാണ്. കാരണം നമ്മൾ ഈ ക്ഷേത്രം തീയ സമുദായത്തിൻ്റെ ക്ഷേത്രത്തിൽ അവിടെ ഈ ആചാരവള കൊടുക്കാറില്ല. അത് നടത്തുന്നത് ആ കർമ്മം നടത്തുന്നത് ഈ മുതുകാട്ട് കാവ് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അവിടെ തരണം നല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് എനിക്ക് എന്നെ ആചാര പേര് വിളിച്ചത്. അന്ന് ആ പണിക്കരായി എനിക്ക് നാമകരണം ചെയ്തു. അതിനുശേഷം 2017 വെള്ളൂർ കൊടക്കത്ത് കൊട്ടണച്ചേരി ക്ഷേത്രമാണ് എനിക്ക് വീരശൃംഖല നൽകിയത്. അതോടൊപ്പം തന്നെ പുരക്കളി രംഗത്ത് ലഭിക്കാവുന്ന സർക്കാരിൻ്റെ എല്ലാവിധ ബഹുമതികളും പിന്നെ അവാർഡുകളും അതുപോലെ തന്നെ പിന്നെ ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പിന്നെ ഈ കേരള സാംസ്കാരിക പൈതൃക പുരസ്കാരവും അങ്ങനെ ഒട്ടേറെ പിന്നെ ബഹുമതികളും പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ പണിക്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെറുപ്പകാലം മുതൽ ഏത് കാലത്താണോ ഈ കളി പിന്നെ അവസാനിപ്പിക്കുന്നത് ആ കാലം വരെ അദ്ദേഹം പഠനം തുടരണം എന്നാണ്. കാരണം വാർദ്ധക്യമായി കഴിഞ്ഞാലും കളിക്കും, അപ്പോഴും അദ്ദേഹം വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും, കാരണം കാലത്തിനനുസരിച്ച് ഈ നമ്മളും മാറിയിട്ടില്ലെങ്കിൽ ഇപ്പോഴന്നെ നമുക്കറിയാം പഴയ കാലത്തെ മറത്ത് കളിയല്ല ഇന്നത്തെ മറത്ത് കളി. അപ്പോൾ കാലഘട്ടത്തിൽ നമ്മുടെ സഹൃദയന്മാരുടെ അഭിരുചി അതല്ലേ, നമ്മളൊക്കെ അറിയാം പിന്നെ പ്രേക്ഷകനില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പോൾ സഹൃദയന്മാരെ എങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും? ആ നിലയിൽ പലപ്പോഴും നമ്മുടെ ഈ കലയ്ക്കും പിന്നെ മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. പഴയകാലത്തെ മറത്ത് കളിയല്ല ഇന്നത്തെ മറത്ത് കളി എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു കുട്ടിക്കാലത്തെ പഠനം എന്ന് പറയുന്നത് ഗുരുനാഥൻ്റെ കീഴിൽ അവിടെ നിന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഗുരുനാഥൻ്റെ അല്ലേ ആ ഇഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹവും ചൊരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷേ പഠനം എന്ന് പറയുന്നത് വളരെ കർശനമാണ്. നമ്മളെ ഇപ്പം കാഖ ഖ ങ ആ ഉച്ചാരണ രീതി എന്തെങ്കിലും തരത്തിൽ ഖ എന്ന് ഖ നഖന്ന് എന്ന് ഖ അത് വേറെ തരത്തിൽ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും. അപ്പോൾ ആ നിലയിൽ അതുപോലെ തന്നെ നമ്മൾ സിദ്ധരൂപങ്ങൾ ഇപ്പോൾ പിന്നെ അകാരാന്ത പുല്ലിംഗഹ രാമശബ്ദ രാമശബ്ദം നിങ്ങൾ ചൊല്ലണം. രാമ രാമോ രാമാഹ ഹേ രാമ ഹേ രാമോ ഹേ രാമാഹ രാമം രാമോ രാമാൻ ഇങ്ങനെ സിദ്ധരൂപങ്ങളൊക്കെ കൃത്യമായിട്ട് മനഃപ്പാഠമാക്കിയിട്ട് പോകണം. കാരണം ഇതാണ് നമ്മൾ ഇതിൻ്റെ അടിത്തറ. സംസ്കൃത ഭാഷയുടെ അടിത്തറ ഇല്ലെങ്കിൽ ഒരിക്കലും നിലനിൽപ്പുണ്ടാവില്ല. ഇന്ന് കാണുന്നൊരു പ്രവണത എന്ന് പറയുന്നത് പൂരക്കളി ഈ കുറേ പ്രായമായതിന് ശേഷം കേവലം പൂരമാലയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി കേവലം ശ്ലോകങ്ങൾ കുറച്ച് ശ്ലോകങ്ങൾ ഗുളിക രൂപത്തിൽ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഇന്ന് നമ്മുടെ ക്ഷേത്രാങ്കണങ്ങളിൽ കാണും. ഒരിക്കലും സഹൃദയിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അങ്ങനെ പിന്നെ പഠിച്ച് ഞാൻ ഡിഗ്രിയും പിന്നെ അതുപോലെ തന്നെ മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദവും സംസ്കൃത ഭാഷയിൽ ഉപരിപഠനമൊക്കെ എം എ സംസ്കൃത വ്യാകരണമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ബിഎഡൊക്കെ കഴിച്ച് എനിക്ക് PSC എഴുതി PSC രണ്ടാം റാങ്കാണ് അന്ന് എനിക്ക് രണ്ടാമത്തെ റാങ്കാണ് ലഭിച്ചത്. ഫസ്റ്റ് തന്നെ ജോലി കിട്ടി. ഞാനിപ്പോൾ മലയാളം പിന്നെ അധ്യാപകനായിട്ട് ഉദനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ സീനിയർ അസിസ്റ്റൻ്റായിട്ട് ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. കൃഷിക്കാരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയുമാർ, അച്ഛനും അമ്മയും. അപ്പോൾ അവർ കൃഷി ചെയ്തിട്ടാണ് ജീവിതം നയിച്ചത്. അത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പല ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ ഒരു അനുഗ്രഹം തന്നെ എന്ന് പറയാം, അവരാണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഒന്ന് പിന്നെ ഇതിന് ശ്രമിച്ചൂടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അച്ഛൻ്റെ മരുമകനായ CK ഗോപാലൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ആണ് ആദ്യം സ്വീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ബാലപ്രബോധം രൂപം കാവ്യ രൂപം ബാലപ്രബോധം തുടങ്ങിയ
ചെറിയ കാവ്യങ്ങളും ശ്രീകൃഷ്ണവിലാസം തുടങ്ങിയുള്ള തുടങ്ങി കുറച്ച് കാവ്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസൗകര്യം കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ നിന്നെ ഞാൻ മറ്റേ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗുരുനാഥൻ്റെ അടുക്ക ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് നീ അവിടത്തേക്ക് പോകണം, അവിടെ നിന്ന് നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. ഏൽപ്പിക്കുന്നത് കീനേരി ചുരുവണ്ടം മണിക്കർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് നീ സ്വീകരിക്കണം, അവിടത്തേക്ക് പോകണം, ഞാൻ തന്നെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നെ കൊണ്ടാക്കിയതാണ്. അതുകൊണ്ട് അവിടുന്ന് കുമാരസംഭവം തുടങ്ങിയുള്ള കാവ്യങ്ങളും പിന്നെ പൂരക്കളിക്ക് വേണ്ടുന്ന മറ്റ് ശാസ്ത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അഭ്യസിച്ചത്. അതുമാത്രമല്ല അദ്ദേഹം അതിൻ്റെ ഇടയിലായിട്ട് അദ്ദേഹം നമ്മൾ വിട്ടു പിരിയാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു, അങ്ങനെ അദ്ദേഹം അവിടുന്ന് വിട്ടുപിരിഞ്ഞു. അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ എന്നെ ശ്രദ്ധിച്ചു, എല്ലാവരും കുറച്ച് പിന്നെ ദാമോദരൻ മണിക്കർ, അതുപോലെ തന്നെ പിന്നെ ബങ്ങര കൃഷ്ണൻ മണിക്കർ, അപ്പമാഷ്, പിന്നെ ഇങ്ങനെയുള്ള ശിഷ്യ രാഘവൻ മണിക്കർ, ഇങ്ങനെയുള്ള ശിഷ്യന്മാർ അദ്ദേഹത്തിന് കൂടുതലുണ്ട്. അവരൊക്കെ എന്നെ അതിലേക്ക് പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇവരായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും അദ്ദേഹം തൻ്റെ അഭിപ്രായ പ്രകാരം അവരെന്നെ വളരെയേറെ പിന്നെ ഒരു ശിഷ്യനെ പോലെ തന്നെ സ്വന്തം അനുജനെ പോലെ തന്നെ അവരെന്നെ എല്ലാം ചെയ്ത് നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുവന്നു, എന്നെ ഈ രംഗത്തേക്ക് നല്ല രീതിയിൽ കൊണ്ടുവന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠനമുണ്ടിയൊക്കെ ആൾക്കാർ അവിടെ വരികയും അങ്ങനെ ഞങ്ങൾക്ക് ചെറിയൊരു പൂരവേല നടത്തി തരാൻ ചെറിയൊരു പണിക്കറ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്നെ അവിടത്തേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ പിന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായിട്ട് നടത്തുകയും അതിനുശേഷം കൊയങ്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ മർത്തുകളി കളിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് കളിച്ചത് പൂമാല ഭഗവതി ക്ഷേത്രത്തിലാണ്, കൊയങ്കര. അവിടെ നിന്ന് മർത്ത് കളിക്കാൻ വേണ്ടി പോയത് മമ്പലം ഭഗവതി ക്ഷേത്രത്തിലാണ്. അങ്ങനെ മമ്പലവും ഇവരും തമ്മിലുള്ള കളിയിൽ രണ്ട് കളി ഞാൻ അവിടെ വെച്ച് കളിച്ചു. പിന്നീട് അവിടെ നിന്ന് എന്നെ ഈ നീലീശ്വരം മൂരിക്കാനും ഭഗവതി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് 4 കൊല്ലം അവരെന്നെ അവിടെ കളിപ്പിച്ചു. 3-ാമത്തെ കൊല്ലം തന്നെ എനിക്ക് പട്ടും വളയും തന്ന് ആദരിക്കുകയും ചെയ്തു. അതിനുശേഷം പുതിയ പറമ്പത്തെ ഭഗവതി ക്ഷേത്രത്തിൽ കളിക്കാൻ ഏൽപ്പിക്കുകയും അവിടെ വെച്ച് എനിക്ക് വീരശൃംഖല നൽകി ആദരിക്കുകയും ചെയ്തു. അങ്ങനെ തുടർന്ന് പല കളികളും അവിടെ അവിടെ കളിച്ചതിന് ശേഷമാണ് അവിടത്തേക്ക് പോയത്. അങ്ങനെ എൻ്റെ 27-ാമത്തെ വയസ്സിൽ എനിക്ക് പട്ടും വളയും ആദ്യത്തെ പിന്നെ 21-ാമത്തെ വയസ്സിൽ പട്ടും വളയും തരികയും 27-ാമത്തെ വയസ്സിൽ എനിക്ക് വീരശൃംഖല നൽകി ആദരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള പിന്നെ കളികളൊക്കെ കളിച്ചതിന് ശേഷം പല ക്ഷേത്രങ്ങളിലായിട്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ കളിക്കാനിടയായിട്ടുണ്ട്. പല കളികളും പിന്നെ എല്ലാ കളികളിലും പിന്നെ വളരെ സമർത്ഥമായിട്ട് എനിക്ക് എൻ്റെ ഗുരുനാഥൻ്റെ ശിഷ്യന്മാരും ഗുരുനാഥനും കൂടി വളരെ ഭംഗിയായിട്ട് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഞാൻ അവതരിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഈ മന്നിയോട്ട് ക്ഷേത്രത്തിലെ ഞാൻ കൂടുതൽ കാലം അവിടെ അവരെ 6-7 കൊല്ലം അവിടെ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മയീച്ച ഭഗവതി ക്ഷേത്രത്തിൽ അവിടെയും 10 കൊല്ലത്തോളമായി ഞാൻ അവിടെ കളിക്കുന്നു. പല പ്രാവശ്യമായിട്ട് അവരെ അവിടെ കളിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ പോയിട്ട് അത്ര ഉണ്ടായിട്ടില്ല, 1-ോ 2-ോ അല്ലെങ്കിൽ 2 കൊല്ലം. 1 കൊല്ലം കളിച്ച ക്ഷേത്രം നമ്മളെ കുണിയം പ്രദേശത്ത് മാത്രമാണ്, മറ്റെല്ലാ സ്ഥലത്തും പോയിട്ട് 2 കൊല്ലം ഒക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. ഇന്നത്തെ പൂരക്കളി രംഗവും അന്നത്തെ ആദ്യകാല പൂരക്കളി രംഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ അന്ന് രാവിലെ പോയി അവിടെ 9 മണിക്ക് കളി തുടങ്ങിയാൽ പിറ്റേന്നാൾ 7-9 മണി വരെ നിൽക്കേണ്ടി വരും. അങ്ങനെ കളിച്ച സന്ദർഭങ്ങളാണ് കൂടുതൽ. അത് 2 ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ വേണം. അപ്പോൾ അതുപോലെ ഇന്ന് അതിൻ്റെ ആ പണ്ട് പാരമ്പര്യമായിട്ട് നടന്നു വന്ന ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഇപ്പം വളരെ ചുരുങ്ങിയ കാലത്താണ് സമയം കൊണ്ട്
പൂരക്കളി എന്നുള്ളൊരു പേര് മാത്രം പറഞ്ഞും കൊണ്ടാണ് പറയുന്നത്. ഈ മറത്ത് കളി ആയാലും പൂരക്കളി ആയാലും പണ്ട് കാലത്ത് ഒരുപാട് കളികളൊക്കെ കളിക്കും. അതുപോലെ തന്നെ ഈ മറത്ത് കളിയിലും ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരും. ഇന്ന് അത്രയൊന്നുമില്ല. ഇന്നത്തെ ഈ പരിതസ്ഥിതികളിൽ നമ്മൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെറിയ ചെറിയ സമയം മാത്രമേ, ഇന്നിപ്പോൾ 10 മണിക്ക് പോയിട്ട് തുടങ്ങിയാൽ ഒരു രാത്രി 12 മണി, 1 മണി, 2 മണിക്കുള്ളിലായിട്ട് കളി തൂവുന്ന സമ്പ്രദായമാണ്. പണ്ടത്തെ പോലെ നാടകം, യോഗി തുടങ്ങിയുള്ള കളികളൊന്നും ഇന്ന് പൂർണ്ണമായിട്ട് അവർ പൂർത്തീകരിക്കാൻ കഴിയാത്ത മട്ടിൽ ചെറിയ തോതിലാണ് ഇന്ന് ഒക്കെ ഒരു കർമ്മം എന്നുള്ള രീതിയിൽ മാത്രം ചെയ്ത് തീർക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് ഇന്നത്തെ അവസ്ഥയുള്ളത്.